കൊണ്ടിലാണ് ഇന്ന് ആദ്യത്തെ പ്രദർശനം 10 മണിക്ക്. ബാക്കിയെല്ലാ തീയറ്ററും ഭയന്ന് ഭയന്നിരിക്കുകയായിരുന്നു. ഒരു 100% ആളില്ലെങ്കിൽ ഒരു 80-85% ആളുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചിരിക്കാതെ ആളും ബാക്കി 6 തീയറ്ററിൽ റിലീസാണ്. 11 മണിക്ക് അവിടെ തുടങ്ങി വന്നുകഴിഞ്ഞിരിക്കും. എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു പടം LJP മമ്മൂക്കാട്ടിൻ്റെ പടം, മമ്മൂട്ടി കമ്പനിയുടെ ആയുധ പടം. എന്തുകൊണ്ടും അടിപൊളി എക്സലൻ്റ് പെർഫോമൻസ് നമുക്ക്, മാത്രമല്ല കൂടെയുള്ള ഉത്സവം ഉൾപ്പെടെ എല്ലാവരും വളരെ നന്നായിരിക്കും. ഒരു സൂപ്പറിറ്റ് ആണ്. പ്രേക്ഷകർ ഇത്തരം പടങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, കാരണം ഒരു അവാർഡ് കിട്ടിയ പടമാണ് അല്ലെങ്കിൽ കുറച്ച് ലാഗ് നമുക്കൊരു സൂചന പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇനി ആൾക്കാർ കുറവ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് അത്യാവശ്യം കിട്ടിയെന്ന് തന്നെയാണ് പറയുന്നത്? ആൾക്കാർ കുറവില്ലല്ലോ, നമ്മളെ കണ്ടില്ല ആദ്യം വന്ന് ഏകദേശം 80% ആളുണ്ടായിരുന്നു. ജഗദീഷൊക്കെ പടം കാണുന്നുണ്ട്, 80% ആളുണ്ട്. 100% ഇല്ലെങ്കിൽ ഇത്രയും വലിയ തിയേറ്ററിൽ 80% ആളുണ്ട്. ആൾ കുറവൊന്നുമില്ല, സംശയമുണ്ട്. ഒരാൾ കണ്ടില്ല, ഇത്രയും ആൾ വന്ന് നമ്മളെ പടം കാണാൻ വന്നില്ലേ, മനസ്സിലായില്ലേ? ഫിലിം ഫെസ്റ്റിൽ ഇട്ടോണ്ട് നല്ലൊരു പബ്ലിസിറ്റിയും കിട്ടി. ബാക്കി 6 തിയേറ്ററിൽ 7 തിയേറ്ററിൽ പ്രിയരുണ്ട്, അയലിലുണ്ട്, ദേവി പ്രിയരുണ്ട്, ന്യൂവിലുണ്ട്, എല്ലാ തിയേറ്ററും ഉണ്ട്, മനസ്സിലായില്ലേ? എല്ലാം സൂപ്പർ ഹിറ്റ് ആവും, എല്ലാ ഫാമിലിക്ക് ഇഷ്ടപ്പെടും, എല്ലാ ബാക്കിയുള്ള പ്രേക്ഷകർ കാണണമെന്ന് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യും? എങ്ങനെ ഒന്നാമത്തെ കാര്യം, നമുക്ക് കൊമേഴ്സ്യൽ പടമായാലും ഈ ഇതുപോലത്തെ പടമായാലും ആൾക്കാരെ സ്വീകരിക്കുന്നതിന് ഒരുപാട് തെളിവും മനസ്സിലായില്ലേ? ആ പുള്ളിയെ കാണുക, പുള്ളിയുടെ അഭിനയം പ്രത്യേകം ഏത് കാര്യം പുള്ളി അഭിനയിച്ച് അതിനെ ബലവത്താക്കും, അതാണ് അതിൻ്റെ കാര്യം. എല്ലാ തരം പേർക്കും ഇഷ്ടപ്പെടും, സൂപ്പർ ഹിറ്റ് കിട്ടും. സാധാരണ പടം പോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ട്. നമുക്ക് അടിപൊളി പടങ്ങളുണ്ട്, അവാർഡ് പോലെയൊന്നുമല്ല. LJP മമ്മൂക്ക വേറെ ലെവൽ, ഒന്നും പറയാനില്ല, ഗംഭീരമാണ്. വളരെ നല്ലൊരു മൂവി, മോസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് വന്നിട്ട് പിന്നെ പറയാനുണ്ട്, മുട്ട രാവിലെ കാണാൻ വേണ്ടിയിട്ട് വന്ന് അവസാനം ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ ടൈപ്പ് മൂവിയാണ്, അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഓക്കെ ആയിരുന്നു. അത് പറയാനിരിക്കാൻ വേണ്ടി പ്രായത്തിൽ അഭിനയം കൊണ്ടുവരുന്നത് സിനിമ കണ്ടു പെർഫോമൻസ് കിട്ടില്ല, ഒരു വേറെ രീതിയിൽ കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ഉറപ്പും കാര്യങ്ങളുണ്ട്, പക്ഷേ അഭിനയം പ്രായത്തിൽ ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല. കാരണം മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. പുതുമയുള്ള ഒരു പ്രമേയം, അതിൻ്റെ അവതരണ രീതി എല്ലാം ഉണ്ട്. പിന്നെ മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയാതിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച 5 ചിത്രങ്ങൾ എടുത്താൽ അത് ഒന്നിത് തന്നെയായിരിക്കും. അത്രയ്ക്ക് അതിഗംഭീരമായിട്ടാണ്, അതിഗംഭീരം. നല്ല ചിത്രമാണ്, എടുത്തു പറയേണ്ടത് മമ്മൂക്ക തന്നെയാണ്. 7 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് 2022 അദ്ദേഹത്തിന് ആയിരിക്കും, 2023 അദ്ദേഹത്തിന് തന്നെയാണ്. ഇന്ത്യയുടെ ബെസ്റ്റ് മേക്കിംഗ് ആണ് മമ്മൂക്കയുടെ അസാധ്യ അഭിനയം. ഒരു സിനിമയാണ്.
വ്യത്യസ്ത ഫിലിമും വ്യത്യസ്ത ഒരു മമ്മൂട്ടിയെ, ഒരു പുതിയൊരു മമ്മൂട്ടിയെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്.